ഹായ്, ഡിസംബർ 18 ഖത്തർ നാഷണൽ ഡേ. അപ്പൊ ഇന്ന് ഖത്തറില് അറബ് കപ്പിന്റെ ഫൈനൽ കൂടിയാണ്. ആ ഫൈനലിൽ 2022 വേൾഡ് കപ്പിനുള്ള സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്, അൽ ബൈത്ത് സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇന്ന് ഫൈനൽ നടക്കുന്നത്. ടുണീഷ്യ അൾജീരിയ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. അതിന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാരണ ഞങ്ങൾ കാറിൽ പോയിട്ട് അവിടെ പോയി കളി കാണുക, അങ്ങനെയുള്ള നമുക്ക് എളുപ്പമുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കാറ്. പക്ഷേ ഖത്തറിൽ ഒരുപാട് എന്താ പറയുക, നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഈ രാജ്യം നമുക്ക് ചെയ്തു തന്നു. ഇവിടെ മെട്രോ, ബസ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്കുണ്ട്. അതായത് ഞങ്ങൾ എത്തിയിട്ടുള്ളത്, ഞങ്ങൾ വാഹനം നിർത്തിയത് ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആരിസാണ് എൻ്റെ വീഡിയോ എടുത്തു തരുന്നത്. അവൻ തന്നെയാണ്, അവനും ഞാനും കൂടി ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ഇനി നേരെ ഞങ്ങൾ മിഷേരിബ്, ഈ സ്പോർട്സ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്, മിഷേരിബ് എന്ന് പറയുന്ന സ്ഥലത്ത് മെട്രോ ഇറങ്ങി അവിടെ നിന്നും നേരെ അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്ക്, അൽകോറിലുള്ള അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ മെട്രോ വഴി പോകുന്ന കാഴ്ചകളും, പിന്നെ അവിടെ എത്തിയിട്ടുള്ള സ്റ്റേഡിയത്തിൻ്റെ ആ മനോഹരമായ ടെൻ്റ് രൂപത്തിലുള്ള സ്റ്റേഡിയമാണ്, അറബികൾ ടെൻ്റ് ഉപയോഗിക്കുന്ന ആ ഒരു മാതൃകയിലാണ് ആ സ്റ്റേഡിയം ഉള്ളത്. ആ സ്റ്റേഡിയത്തിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ഫൈനലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീഡിയോൻ്റെ കൂടെ പോകാം. ഉസൈൽ മെട്രോയിൽ വന്നിറങ്ങി. ഇനി ഞങ്ങൾ ബസ്സിൽ, ഇവിടുന്ന് ബസ്സിൽ അൽകോറിൽ നമ്മുടെ ഫൈനൽ നടക്കുന്ന അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടേക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സ്റ്റേഡിയത്തിലേക്കും, ഏഴ് സ്റ്റേഡിയത്തിലേക്കും മെട്രോ കണക്ഷൻ ഉണ്ട്. ഈ അൽകോറിലേക്ക് മാത്രമേ മെട്രോ കണക്ഷൻ ഇല്ലാത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ബസ്സിൽ പോകുന്നത്. ഈ ബാക്കിൽ കാണുന്നത് വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്ന സ്റ്റേഡിയമാണ്. അപ്പോൾ അൽബൈത്ത് സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുള്ളത്. അറബ് കപ്പ് ഫൈനലിൽ ഏകദേശം ഇനി ഒരു മണിക്കൂർ കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളും പരിപാടികളും കാരണം അതുപോലെ തന്നെ ഞാൻ ഒരു കാഴ്ച ദൃശ്യ ഭംഗിയൊക്കെ കാണിച്ചു തരാം. ഓക്കെ.